ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവിയൽ കഫേ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ഈസി ആയിട്ട് ടേസ്റ്റി എഗ് ഫ്രൈഡ് റൈസ് വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഫസ്റ്റ് അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്, ഒരു 4 മുട്ട, പിന്നെ ഒരു 2-3 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, പിന്നെ ടേസ്റ്റിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, 2 സ്പൂണ് സോയാ സോസ്, പിന്നെ വെജിറ്റബിൾസ് ആയിട്ട് ഒരു സവാള, കുറച്ച് ക്യാബേജ്, ഒരു ക്യാരറ്റ്, ഒരു പകുതി ക്യാപ്സിക്കം, എല്ലാം ഒരു ചെറുതാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ റൈസ്, അത് ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം. ഫസ്റ്റ് നമുക്ക് എഗ്ഗ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന 4 മുട്ടയാണ്. അതിൽ കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി ഇളക്കി ഫ്രൈ ചെയ്തെടുത്തതാണത്. നമ്മളത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കടായി എടുക്കാം. അതിൽ കുറച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇടാം. ഒരു 3 വെളുത്തുള്ളിയുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. ഫസ്റ്റ് സവാള ആഡ് ചെയ്യാം. ഇതുപോലെ വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ക്യാബേജ്, ക്യാരറ്റ്, പിന്നെ കുറച്ച് ക്യാപ്സിക്കം. ഇനി ബീൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ബീൻസും ആഡ് ചെയ്യാം, സ്പ്രിംഗ് ഒനിയനും ആഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് വേവ് ഒന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ റൈസ് ഓൾറെഡി ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ സോയാ സോസ് ചേർക്കുന്നത് കൊണ്ട് ഉപ്പ് കുറച്ചൊന്ന് കുറയ്ക്കണം. നമ്മൾ 2 സ്പൂണ് സോയാ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിനീഗർ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 സ്പൂണ് വിനീഗർ ഉണ്ടാവും. അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ മസാല റെഡിയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ മസാലയും റൈസും കൂടെ മിക്സ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മുട്ട ചേർത്തിട്ടില്ലെങ്കിൽ നമുക്കത് വെജ് ഫ്രൈഡ് റൈസ് ആക്കാം. അപ്പോൾ മുട്ട ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുട്ട ചേർക്കണ്ട, വെജ് ഫ്രൈഡ് റൈസ് ആയിട്ട് യൂസ് ചെയ്യാം. മുട്ട ചേർത്ത് നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡിയാണ്. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.